ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ചിക്കൻ കറി നമ്മൾ പല മോഡലും പല വെറൈറ്റിയിലും പരീക്ഷിക്കാറുണ്ടല്ലോ. അതുപോലെ വളരെ ടേസ്റ്റിയായ തനിനാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം വേണ്ടത് ചെറിയ ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്ത ചിക്കനാണ്. നാല് വലിയ പീസെടുത്ത് ഞാൻ ചെറിയ ചെറിയ പീസസ്സായി കട്ട് ചെയ്തതാണ്. പിന്നെ 1 സവാള 1 ടൊമാറ്റോ, ഒരു 4-5 ചെറിയുള്ളി, ഗാർലിക്ക് ഒരു 3 അല്ലി, പിന്നെ 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ഇനി വെളിച്ചെണ്ണ 1 ¼ കപ്പ്, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി ആകുമ്പോൾ നല്ല കളറും കിട്ടും, എരിവും അധികം ഉണ്ടാവില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ എടുത്തു വെച്ച സവാളയും ടൊമാറ്റോവും പച്ചമുളകും ഗാർലിക്കും എല്ലാം ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. നമ്മളെടുത്ത് വെച്ച ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെടുത്ത് വെച്ച കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. കൈ കൊണ്ട് തന്നെ നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള, ടൊമാറ്റോ, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില, ഗാർലിക്ക് ഇതൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി ഒരു ചെറിയ പീസ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ഇതൊക്കെ കൂടെ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായി എന്താ പ്രസ് ചെയ്ത് നല്ലോണം മിക്സാക്കി എടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് നല്ല പിടിച്ചു വരുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്നും കൂടെ പിന്നെ കൈ കൊണ്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ പല രീതിയിൽ ചിക്കൻ കറി വെക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ടേസ്റ്റ് വേറെ തന്നെ ടേസ്റ്റാണ്. നമ്മൾ ചട്ടിയിൽ തന്നെ ഇങ്ങനെ വെക്കണം. നാട്ടിലൊക്കെ ആണെങ്കിൽ നാട്ടിൽ വിറകടുപ്പിൽ വെച്ചിട്ട് ചട്ടിയിൽ ഇങ്ങനെ വെച്ചാൽ പൊളിയായിരിക്കും. പിന്നെ വേറൊന്നും വേണ്ട, ഇതും ചോറും മതി. ചോറിൻ്റെ കൂടെയോ കപ്പേൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടേൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പൊളിയായിരിക്കും. ഇതൊക്കെ കൂടെ മിക്സാക്കി ഒരു 1/2 മണിക്കൂറൊക്കെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്നും കൂടെ അടിപൊളിയാവും. ഇതെല്ലാം ഇതിൽ പിടിച്ചിട്ടും പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. അത് നിർബന്ധമില്ല, ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഗ്രേവിയൊക്കെ വരും. എന്നാലും 1 ഗ്ലാസ് വെള്ളം നമുക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം കേട്ടോ. പിന്നെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് പതുക്കെ വേവിച്ചെടുക്കാം. ഇതാ 20 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വേവിച്ച് തുറന്ന് നോക്കുമ്പോൾ ഇതാ വാ പൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കാൻ മറക്കരുതേ. ഓക്കെ, ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇതാ നമ്മുടെ കപ്പയും ഇവിടെ തിളച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കപ്പയും ഈ ചിക്കൻ കറിയും അപാര ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നത്, അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു അഗെയിൻ, താങ്ക് യു.